വിശ്വാസികളിൽ നിന്നും ദക്ഷിണയായി ലഭിച്ച തുക വിദ്യാർത്ഥിനിയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകി തിരുവപ്പന കെട്ടിയ തെയ്യം കലാകാരൻ മാതൃകയായി. കുഞ്ഞിമംഗലം മൂശാരിക്കോവലിലെ ഹൃദയയുടെ ചികിത്സാ നിധിയിലേക്കാണ് കുഞ്ഞിമംഗലം താമരംകുളങ്ങര മുത്തപ്പൻ മടപ്പുരയിൽ കെട്ടിയാടിയ തിരുവപ്പന തന്നെ സംഭാവന നൽകിയത്. മടപ്പുര കമ്മിറ്റിയും ചികിത്സാ നിധിയിലേക്ക് സംഭാവന നൽകി. ദൈവിക കാരുണ്യമുണ്ടെങ്കിൽ സാഫല്യമാവാത്തതായി അതൊന്നുമില്ല ഭൂമിയിൽ കേട്ടോ. ഈ തമ്പുരാൻ തനിധർമ്മത്തിനകത്ത് മഹത്തായിട്ടുള്ള തേജസ്സായിട്ട് ഞാനും എന്റെ കൊടുക്കണം. ശൈവ വൈഷ്ണവ പറശ്ശിനിക്കടവ് മുത്തപ്പനും തിരുവപ്പനയും വടക്കേ മലബാറുകാരുടെയും വിശേഷിച്ച് കണ്ണൂരുകാരുടെയും വികാരമാണ്. കുഞ്ഞിമംഗലം താമരംകുളങ്ങര മുത്തപ്പൻ മടപ്പുരയിൽ കെട്ടിയാടിയ തിരുവപ്പന ഭക്തരിൽ നിന്നും ദക്ഷിണയായി ലഭിച്ച തുക പൂർണ്ണമായും കുഞ്ഞിമംഗലത്തു തന്നെയുള്ള ഹൃദയ എന്ന വിദ്യാർത്ഥിനിയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകിയത് മുത്തപ്പൻ ദൈവത്തിന്റെ ജനകീയതയ്ക്ക് മറ്റൊരു തെളിവുകൂടിയായി മാറി. മുത്തപ്പന്റെ ഏതനായിട്ടല്ല, നിങ്ങൾ എല്ലാരും ചേർന്നെയാണ്. ഒരു തുള്ളിയാണെങ്കിൽ കടലാവോ, ഒരു മരം കാവാകോ, എല്ലാം ചേരുന്നതാണല്ലേ. ചേർന്നുകൊണ്ട് മഹത്തായിരിക്കുന്ന ഒരു യജ്ഞല്ലേ, മഹത്തായിരിക്കുന്ന യജ്ഞത്തിനു വേണ്ടി പ്രയത്നം ചെയ്യുവാൻ നിങ്ങൾ ഏവരും മുത്തപ്പ സന്നിധിയിലല്ലേ വന്നത്. കൈവിടുവോ മുത്തപ്പൻ, ധർമ്മത്തിനകത്ത് ഉള്ളതായിരിക്കുന്ന തേജോരൂപിയായിരിക്കുന്ന ഈ തപ്പുരാന്റേതായിരിക്കുന്ന അനുഗ്രഹം ആ സന്താനത്തിന് ധനം മാത്രമല്ല സൗഖ്യമുണ്ട്. അത് മനുഷ്യന്മാര് എത്തോ ധനവ്യയം ചെയ്താലും അതിന്റെ സഫലീകരണം ആരൊക്കെ നിക്ഷിപ്തമാണ്? ഈശ്വരങ്ങളല്ലേ, അതിന്റെ ഫലം കൊടുക്കേണ്ടത് ആരാണ്? ഈശ്വരങ്ങളിൽ ഇപ്രകാരം എന്തിനാ ചെയ്യുന്നത്? ധനം കൊടുക്കാതെ തന്നെ അനുഗ്രഹം കൊടുത്തൂടെ, സൗഖ്യം കൊടുത്തൂടെ? അതല്ല, നിങ്ങളെ ഹൃദയം ആ ഹൃദയത്തിനകത്ത് കൊടുക്കാനുള്ളതായിരിക്കുന്ന ആ മനസ്സ് വരുമ്പോഴാണ് നിങ്ങളിൽ ഓരോരുത്തരും ഈശ്വരത്വം വർദ്ധിക്കുക അല്ലേ. അത് നിങ്ങൾക്ക് ഏവർക്കും വളരാനുള്ള ഒരു മുഹൂർത്തം കൂടിയാണ് അല്ലേ. ആ നന്മയായിട്ട് പരിപോഷിപ്പിച്ച് കാണേണ്ട ശക്തി. ഇത് എന്റെ കടക്കാരന്മാർ ഉള്ളതായിരിക്കുന്ന അനുഭവം എടുത്ത് സൂക്ഷിച്ചു. ആരാ കയ്യേറ്റ് വന്ന ഇനി മുത്തപ്പന്റെ ധനമില്ലേ? കല്ലാടിമാരോടൊപ്പം മുത്തപ്പന് എന്ത് കിട്ടിയ ധനമില്ലേ? മുത്തപ്പന് എന്ത് കിട്ടിയ ധനം? പ്രമുഖ തെയ്യം കലാകാരൻ സജീവൻ കുറുവാട്ട് വിശ്വാസികളിൽ നിന്നും ദക്ഷിണയായി ലഭിക്കുന്ന തുക ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകാമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. നമുക്ക് ഇന്നിവിടെ മുത്തപ്പം വെള്ളാട്ടവും തിരുവപ്പനും കെട്ടിയ നമ്മുടെ കുഞ്ഞുമലത്തിന്റെ തന്നെ അഭിമാനമായ പ്രശസ്ത തെയ്യക്കാർ കലാകാരൻ സജീവൻ കുറുവാട്ട് അദ്ദേഹത്തിന് ഇന്ന് ഭക്തജനങ്ങൾ കൊടുക്കുന്ന കാണിക്കയിൽ നിന്നും ഒരു വലിയ തുക നമുക്ക് തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതും കൂടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവപ്പനയോടൊപ്പം മടപ്പുര കമ്മിറ്റിയും ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന നൽകി. കുഞ്ഞിമംഗലം മോശാരിക്കുവരിലെ വി വി ഹരിദാസിന്റെയും പി വി രമയുടെയും മകളും പിലാത്ര സെന്റ് ജോസഫ് കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയുമായ ഹൃദയ അത്യപൂർവമായ മസ്തിഷ്ക രോഗം ബാധിച്ച് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹൃദയയുടെ കുടുംബം ഇപ്പോൾ തന്നെ വലിയൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു. തുടർ ചികിത്സയ്ക്ക് 50 ലക്ഷം രൂപയോളം ആവശ്യമായി വരും എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. കുഞ്ഞുമംഗലത്തെ മൂശാരിക്കോലിലെ ഹൃദയ ഹരിദാസ് തലച്ചോറിനെ ബാധിച്ച ഒരു അപൂർവ രോഗം. അപ്പം ആ കുട്ടി ഇപ്പം മംഗലാപുരം ഹോസ്പിറ്റലിലാണ് ചികിത്സയിലുള്ളത്. അപ്പം ബാധിച്ച ചെലവ് വരുന്നതുകൊണ്ട് കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഇന്നിപ്പോൾ ജനങ്ങളുടെ മുമ്പിലാകെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 50 ലക്ഷം രൂപ ചികിത്സകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവ് വരും എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്വരൂപിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ജാതി മതഭേദമന്യേ ഹൃദയയുടെ ചികിത്സയ്ക്കായി കുഞ്ഞിമംഗലം ഗ്രാമം ഒന്നാകെ ഒന്നിക്കുകയാണ്. 7 ലോട് ജമാഅത്ത് കമ്മിറ്റി 86,500 രൂപയാണ് കഴിഞ്ഞ ദിവസം സംഭാവന നൽകിയത്. ചികിത്സാ സഹായ നിധിയിലേക്ക് സുമനസ്സുകൾ സഹായങ്ങൾ നൽകും എന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റി അംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.